നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓൾ ദി കമ്പോണൻസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പ്രോസസ് ഡേറ്റ ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ. അല്ലേ, ഒരു ഡേറ്റാനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട പ്രോസസ്സുകളൊക്കെ ചെയ്തിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റാനെ ഇൻഫർമേഷൻസാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസിനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുക. ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ കമ്പോണൻസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പ്രോസസ് ഡേറ്റ ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ. ഡേറ്റാനെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റാനായിട്ട് അവിടെ ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസിനെയും കൂടെയും കൂട്ടി പറയുന്നതാണ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താ ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? റോ മെറ്റീരിയൽ ആയിരിക്കും. ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ ആയിരിക്കും. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഡേറ്റയിന്മേൽ നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേഷൻസോ ഓപ്പറേഷൻസോ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രോസസ്ഡ് ഡേറ്റയാണ് അല്ലേ. പ്രോസസ്ഡ് ഡേറ്റാനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കുറേ ആൾക്കാരുടെ നെയിം അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നെയിം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് ഡേറ്റയാണ് അല്ലേ. പ്രോസസ്സ് ഒന്നും ചെയ്തിട്ടില്ല, അത് വെറുതെ നമ്മൾ വെച്ചേക്കാണ്, അത് ഡേറ്റയാണ്. ഇനി നമ്മൾ ആ നെയിമിനെ എന്തെങ്കിലും ഒരു എന്തിൻ്റെയും ബേസിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് ഏജിൻ്റെ ബേസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ആ 5 തൊട്ട് അല്ലെങ്കിൽ 0 to 5 years ഏജ് ഉള്ള ആൾക്കാരുടെ പേര് ഒരെണ്ണത്തിൻ്റെ അകത്ത്, 5 to 10 ഉള്ള ആൾക്കാരുടെ പേര് ഒരു കോളത്തിൽ, 10 to 20 അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ അല്ലേ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും അല്ലേ. ഓരോ ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരുടെ പേര് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ വരും. അതിൻ്റെ ഡേറ്റാനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടല്ലേ, അത് നമുക്ക് എന്താണ് യൂസ്ഫുൾ ആണല്ലേ. അതുപോലുള്ള എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടത്തിയതിന് ശേഷം നമുക്ക് പ്രോസസ്സ് നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഫർമേഷൻ എന്ന് പറയുക. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലാണ്. ഡേറ്റ ഈസ് ദ ഫോം ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സം മാനിപ്പുലേഷൻ ടു ജനറേറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. അപ്പം ഡേറ്റാനെ ഇൻഫർമേഷനാക്കി മാറ്റാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രോസസ്സുകൾ എന്നൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ആ പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കമ്പോണൻസിനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയും.